അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ അടുത്ത് വായിച്ചൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഖുലൂബുൽ അബ്റാർ ഖുബൂറുൽ അസ്റാർ എന്നായിരുന്നു. അത് നല്ല മനുഷ്യന്മാരുടെ ഹൃദയം രഹസ്യങ്ങളുടെ മക്ബറകളായിരിക്കും എന്നാണ്. മക്ബറകളിൽ അടക്കപ്പെട്ട ആളുകളൊന്നും പിന്നീട് തിരിച്ചു വന്ന് നാം കേട്ടിട്ടില്ല. നല്ല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അടക്കപ്പെട്ട രഹസ്യങ്ങൾ പിന്നീടൊരിക്കലും അത് പുറത്തു വരില്ല. ഒരു മനുഷ്യൻ്റെ രഹസ്യങ്ങൾ പുറത്താകുന്നതോടുകൂടി, വെളിവാകുന്നതോടുകൂടി അയാൾക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ അഭിമാനമാണ്. ഈ അഭിമാനത്തെ വിശുദ്ധ ഇസ്ലാം വളരെ പാവനമായ ഒന്നായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെയും രഹസ്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വെളിവാകരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിച്ചല്ലോ, അഭിമാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത്. അയാളുടെ സ്വത്തിനേക്കാൾ ഭാര്യയോ മക്കളോ ഉമ്മയോ ഉപ്പയോ മറ്റ് കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, അയാളുടെ സ്വത്ത്, വീട്, ജീവൻ എല്ലാറ്റിനേക്കാളും വലുത് അഭിമാനമാണ്. അതുകൊണ്ടാണ് അഭിമാനം നഷ്ടപ്പെടുമ്പോൾ ചില ആളുകൾ സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത്. ചില ആളുകൾ അഭിമാനം നഷ്ടപ്പെടുമ്പോൾ ജീവൻ പോലും ത്യജിക്കാൻ ശ്രമിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമോ? ഇസ്ലാം അതിനനുവദിക്കുന്നോ? ഇല്ല. മറിച്ച് ഒരാളുടെ അഭിമാനത്തിന് അത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് ആ വ്യക്തി എന്നുള്ളതാണ്. ഇസ്ലാം അതിനേക്കാളധികം ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് വില നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഇദാ ഹദ്ദസ അർജുലു ഹദീസൻ സുമ്മ ഇൽതഫത ഫഹിയ അമാനത്തുൻ എന്നാണ്. ഒരു മനുഷ്യൻ നമ്മളോടൊരു കാര്യം സംസാരിക്കുന്നു. അത് സംസാരിക്കുമ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ, അതായത് അടുത്തൊന്നും ആരും ഇല്ല എന്നും ഇത് വളരെ സ്വകാര്യമായി ആരും കേൾക്കാതെയാണ് പറയുന്നത് എന്ന ആ ഒരു ഭാവത്തിൽ ഒരാൾ നമ്മളോട് സംസാരിച്ചാൽ, ഫഹിയ അമാനത്തുൻ, അത് നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമാനത്താണ് എന്ന്. ഒരാളുടെയും രഹസ്യങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഹദീസ്, ലാ ഈമാന ലിമൻ ലാ അമാനത്ത് ലഹു, അമാനത്ത് കാത്തു സൂക്ഷിക്കാത്തവന് ഈമാനില്ല എന്നാണ്. അതായത് മറ്റൊരാളുടെ രഹസ്യം വെളിവാക്കുന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന്. നമ്മളുടെ മരണം വരെ നമ്മളുടെ നാവിൽ നിന്നും മറ്റൊരാളുടെ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ നിതാന്തമായ ജാഗ്രത നമുക്കാവശ്യമാണ്.